श्रीमद्भगवद्गीता शिवारविन्दं महाभाष्यं व्याख्याताव ब्रह्मश्री प्रोफसर् ज बालकृष्णन् नयर्डियो बुक्नु अध्याय पद्धात्रयविभागयम् देवद्विजगुरु ൂജനം ബ്രഹ്മര്യമഹിംസാചാരീരം തപ ഉച്ചജ ഗുരുപ്രാജ്ഞനം ദേവന്മാർ ബ്രഹ്മജ്ഞാനികൾ ഗുരുക്കന്മാർ പണ്ഡിതന്മാർ തുടങ്ങിയവരെ ആദരിച്ച് സൽക്കരിക്കുക ശൗചം ദേഹം ശുദ്ധമാക്കി വയ്ക്കുക ആർജവം കപടമില്ലാതെ പെരുമാറുക ബ്രഹ്മചര്യം രേതസ് നഷ്ടപ്പെടുത്താതിരിക്കുക അഹിംസാച പരദ്രോഹം ചെയ്യാതിരിക്കുക എന്നിവ ശാരീരം തപ ദേഹം കൊണ്ട് ചെയ്യേണ്ട തപസ്സായി ഉച്ച പറയപ്പെട്ടിരിക്കുന്നു ദേവന്മാർ ബ്രഹ്മജ്ഞാനികൾ ഗുരുക്കന്മാർ പണ്ഡിതന്മാർ തുടങ്ങിയവരെ ആദരിച്ച് സൽക്കരിക്കുക ദേഹം ശുദ്ധമാക്കി വയ്ക്കുക കപടമില്ലാതെ പെരുമാറുക രേതസ് നഷ്ടപ്പെടുത്താതിരിക്കുക പരദ്രോഹം ചെയ്യാതിരിക്കുക എന്നിവ ദേഹം കൊണ്ട് ചെയ്യേണ്ട തപസ്സായി പറയപ്പെട്ടിരിക്കുന്നു ശാരീരം ജീവിതം ഒരു തപസ്സാണ് സത്യം കണ്ടെത്തുകയാണീ തപസ്സിന്റെ പരമലക്ഷ്യം തപസ്സുകൊണ്ട് ദേഹവും മനസ്സും ബലമുള്ളതായി തീരുന്നു ബലഹീനന് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ലെന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപനം അപ്പോൾ ജീവൻ അതിനു കിട്ടിയിട്ടുള്ള ശരീരം മനസ്സ് വാക്ക് എന്നീ ഉപകരണങ്ങളെ തപസ്സുകൊണ്ട് ബലപ്പെടുത്തി സത്യമാർഗത്തിലേക്ക് തിരിച്ചുവിടേണ്ടതാണ് ദേഹത്തെ തപസ്സുകൊണ്ട് ബലപ്പെടുത്തേണ്ടതെങ്ങനെയാണെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇവിടെ പറയുന്ന ശാരീരികങ്ങളായ എല്ലാ തപസ്സുകൾക്കും അവയുടേതായ മാനസിക പശ്ചാത്തലം കൂടി അപേക്ഷിതമാണെന്ന് ഓർക്കണം ദിവ്യത്വം ദർശിക്കാൻ കഴിയുന്ന പ്രപഞ്ചപ്രതിഭാസങ്ങളാണ് ദേവന്മാർ ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് ബ്രാഹ്മണർ നല്ല അറിവ് എന്നും പകർന്നു തന്നിട്ടുള്ളവർ ഗുരുക്കന്മാരാണ് നല്ല ഏതറിവിലും വൈദഗ്ധ്യം നേടിയവരാണ് പ്രാജ്ഞന്മാർ ഇവരെ ആദരപൂർവ്വം സൽക്കരിക്കുന്നത് നിമിത്തം ഒരുവന്ന വിനയവും വിജ്ഞാനവും പകർന്നു കിട്ടുന്നു അതുകൊണ്ട് ഇതൊരു തപസ്സാണെന്ന് പറയേണ്ടതില്ലോ ദേഹശുദ്ധി മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും ശുദ്ധിക്കും സഹായിക്കുന്നു ഉള്ളിൽ കപടത ഒളിച്ചു വെച്ചുകൊണ്ട് പുറമേ പെരുമാറാനുള്ള ഒരു ഉപകരണമല്ല ദേഹം ദേഹത്തെ അങ്ങനെ ശീലിപ്പിച്ചാൽ അത് ക്രമേണ ചിത്തത്തെ കൂടുതൽ കൂടുതൽ അശുദ്ധമാക്കി പതിപ്പിക്കും ശരീരത്തിൻ്റെ ഋജുത്വം മനസ്സിൻ്റെ ഋജുത്വത്തെ സഹായിക്കും ബീജനാശം തടയാൻ കഴിഞ്ഞാൽ അത് ദേഹത്തിനും മനസ്സിനും വീര്യം വർദ്ധിപ്പിക്കും മനസ്സിൻ്റെ ഈശ്വരബുദ്ധി വർദ്ധിക്കുമെങ്കിലേ ഇത് എളുപ്പം സാധ്യമാവും പരദ്രോഹത്തിനോ ഒരു ജീവിക്കും അകാരണമായി വേദനയുണ്ടാക്കുന്നതിനോ നമ്മുടെ ദേഹം ഒരു ഉപകരണമായി തീരാൻ പാടില്ല ഇതാണ് അഹിംസ ഇതും ഉറച്ച ഈശ്വരബുദ്ധി കൊണ്ടേ നേടാൻ കഴിയൂ ശാരീരികമായ ഈ തപസ് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് ശക്തി കൂട്ടി ഒരുവനെ അതിവേഗം സത്യാനുഭവത്തിന് പാത്രമാക്കി തീർക്കും ഇനി വാങ്മയമായ തപസ്സാണ് വിവരിക്കുന്നത് പതിനഞ്ച് അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യത് സ്വാധ്യായ്മ ഉച്ച അനുദ്വേഗകരം ആരുടെയും മനസ്സിനും വികാരവിക്ഷോഭം ഉണ്ടാക്കാത്ത വിധത്തിലുള്ളതും സത്യം സത്യമായതും പ്രിയം ഇഷ്ടപ്പെടുന്നതും ഹിതം നന്മ ചെയ്യുന്നതുമായ വാക്യം സംഭാഷണം സ്വാധ്യയാഭ്യസനം ചേവ ഈശ്വരപരങ്ങളായ ഗ്രന്ഥങ്ങളുടെ പഠനം സ്തോത്ര പാരായണം മുതലായതും യത്ത് ഇതൊക്കെയാണ് വാങ്മയം തപഹ വാങ്്മയമായ തപസ്സെന്ന് ഉച്ച പറയപ്പെടുന്നത് ആരുടെ മനസ്സിനും വികാര വിക്ഷോഭമുണ്ടാക്കാത്ത വിധത്തിലുള്ളതും സത്യമായതും ഇഷ്ടപ്പെടുന്നതും നന്മ ചെയ്യുന്നതുമായ സംഭാഷണം ഈശ്വരപരങ്ങളായ ഗ്രന്ഥങ്ങളുടെ പഠനം സ്തോത്ര പാരായണം മുതലായതും ഇതൊക്കെയാണ് വാങ്്മയമായ തപസ്സെന്ന് പറയപ്പെടുന്നത് വാങ്മയം തപ ഉച്ച മറ്റുള്ളവരുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കാതെ സംസാരിക്കാൻ ഒരാൾ പാകത നേടുന്നത് വാങ്മയമായ വലിയൊരു തപസ്സാണ് മറ്റൊരാളുടെ ഹൃദയത്തെ ക്ഷോഭിപ്പിക്കുന്നത് കൊണ്ട് ഒരാൾക്കൊന്നും നേടാനില്ല സ്വന്തം മനസ്സിനും അന്യൻ്റെ മനസ്സിനും ലാനത മാത്രമായിരിക്കും അതിൻ്റെ പ്രയോജനം പലപ്പോഴും സ്വന്തം മനസ്സിൻ്റെ വികാര വിക്ഷോഭമായിരിക്കും മനസ്സിനെ ക്ഷോഭിപ്പിക്കാൻ തക്കവണ്ണമുള്ള സംഭാഷണത്തിന് വക നൽകുന്നത് സ്വരഭേദം സന്ദർഭഭേദം ധാർമ്മിക രോഷം ഇവയൊക്കെ അതിന് കാരണമായി എന്ന് വരാം പക്ഷേ അതുകൊണ്ട് മനസ്സിൻ്റെ വികാരപ്പെടലിനും പരസ്പര വൈരത്തിലും കവിഞ്ഞ് പ്രയോജനമൊന്നും ഉണ്ടാകാനില്ല സ്വന്തം ജീവിത തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ശാന്തമായും മൃദുവായും സംസാരിക്കാൻ അഭ്യസിക്കുന്നയാൾ തനിക്കും ലോകത്തിനും ഉപകരിക്കുന്ന മഹത്തായ ഒരു തപസ്സനുഷ്ഠിക്കുന്നയാളാണ് അതുപോലെ അസത്യം പറയാതിരിക്കുക സത്യം തന്നെ ശ്രോതാവിന് വണ്ണം പറഞ്ഞു കൊടുക്കുക ഒരാൾക്ക് ദോഷം വരത്തക്ക വണ്ണം ഒന്നും പറഞ്ഞ് കേൾപ്പ കേൾപ്പിക്കാതിരിക്കുക ഇവയെല്ലാം അടുപ്പിക്കുന്ന വാങ്മയമായ തപസ്സാണ് സ്വാധ്യായ അഭ്യാസമാണ് ഇതിനൊക്കെ ഉപകരിക്കുന്ന വാങ്്മയ തപസ്സ് പരദോഷവും അങ്ങനെ പലതും ചർച്ച ചെയ്ത് ജീവിതത്തെ ഇരുട്ടിലേക്ക് പിടിച്ചു തള്ളുന്നവർ സത്യാന്വേഷണം സുഗമമാക്കുന്ന കൃതികൾ വായിക്കുകയും ഈശ്വരനാമ ഈശ്വരനാമസങ്കീർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുമെങ്കിൽ അവരുടെ ജീവിതം അതോടെ ധന്യമായി തീരുന്നതാണ് വാഗ്വിന്ദ്രിയവും ശബ്ദവും വിവേകപൂർവം ഉപയോഗിക്കുമെങ്കിൽ ഇതുപോലെ ആത്മദർശനത്തിന് സഹായിക്കുന്ന മറ്റൊന്നും ഉണ്ടാകാനില്ല മാനസമായ തപസ്സിനെക്കുറിച്ചാണ് ഇനി പ്രതിപാദിക്കുന്നത് പതിനാറ് മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവശംശുദ്ധിരി തപ്പോ മാനസമു മനഃപ്രസാദ മനസ്സ് സദാ പ്രസന്നമാക്കി വയ്ക്കുക സൗമ്യത്വം ആരോടും സൗമ്യമായി പെരുമാറുക മൗനം വെറുതെ മനോരാജ്യത്തിൽ മുഴുകാതിരിക്കുക ആത്മവിനിഗ്രഹ മനസ്സിനെ ഈശ്വരങ്ങൾ ഏകാഗ്രമായി ഉറപ്പിക്കുക ഭാവസംശുദ്ധി സർവത്ര ഈശ്വരഭാവന പുലർത്തി മനഃശുദ്ധി പാലിക്കുക ഇതി ഏതേ എന്നിവയെല്ലാമാണ് മാനസമായ തപസ്സെന്ന് ഉച്ചയത്തെ പറയപ്പെടുന്നത് മനസ്സ് സദാ പ്രസന്നമാക്കി വയ്ക്കുക ആരോടും സൗമ്യമായി പെരുമാറുക വെറുതെ മനോരാജ്യത്തിൽ മുഴുകാതിരിക്കുക മനസ്സിനെ ഈശ്വരങ്ങൾ ഏകാഗ്രമായി ഉറപ്പിക്കുക സർവത്ര ഈശ്വരഭാവന പുലർത്തി മനഃശുദ്ധി പാലിക്കുക എന്നിവയെല്ലാമാണ് മാനസമായ തപസ്സെന്ന് പറയപ്പെടുന്നത് മാനസം തപ ഉച്ച ഏതു പരിതസ്ഥിതിയിലും മനസ്സിൻ്റെ പ്രസന്നത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക മാനസികമായ ഏറ്റവും വലിയ തപസ്സാണ് മനസ്സിൻ്റെ പ്രസന്നത നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ലോകത്ത് ഒന്നും സാധിക്കാനില്ല നേരെ മറിച്ച് പല നഷ്ടങ്ങളും അതുകൊണ്ട് ഉണ്ടായെന്ന് വരാം ശാന്തിയുടെയും ശീതളതയുടെയും അനുഭവമാണ് മനഃപ്രസാദം മനസ്സ് പ്രസന്നമായാൽ ഒരുവന്റെ മുഖഭാവവും പ്രസന്നമായിരിക്കും മനപ്രസാദമുള്ളയാളിന് ലോകം മുഴുവൻ സുഹൃത്തായിരിക്കും മോക്ഷം അയാളുടെ കൈക്കുള്ളിൽ ഇരിപ്പുറയ്ക്കും ദുഃഖം അയാളെ സമീപിക്കുകയേയില്ല ബുദ്ധി സദാ നേർവഴി കാണിക്കും മനപ്രസാദത്തിൻ്റെ അനന്തരഫലമാണ് സൗമ്യത്വം മനോരാജ്യമാണ് മനസ്സിന്റെ വാചാലത്വം മനോരാജ്യം ഒഴിവാക്കുന്നത് മനസ്സിൻ്റെ മൗനമാണ് ഇത് സാധിക്കണമെങ്കിൽ ചിത്തം സദാ ഈശ്വരങ്ങൾ ഏകാഗ്രപ്പെടാൻ കഴിവുള്ളതായിരിക്കണം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഈശ്വരപരമായ ഏകാഗ്രതയാണ് അങ്ങേയറ്റത്തെ തപസ് ഇതൊക്കെ സാധ്യമാക്കുന്ന ഉപായമാണ് ഭാവസംശുദ്ധി മനോഭാവം സർവത്ര ഈശ്വരഭാവന കൊണ്ടല്ലാതെ ഒരിക്കലും പൂർണ്ണമായി ശുദ്ധമാവുകയില്ല ഈശ്വരനെ അല്ലാതെ മറ്റൊന്നിനെ ഭാവന ചെയ്യുന്നതാണ് മനസ്സിൻ്റെ അശുദ്ധി തപസ്സിനെ മൂന്നായി വേർതിരിച്ചു കാണിച്ചുവെങ്കിലും ഇവ മൂന്നും പരസ്പര ആപേക്ഷമാണെന്ന് കാണേണ്ടതാണ് ഭാവസംശുദ്ധി എന്ന മാനസമായ തപസ്സാണ് ഇവയുടെ എല്ലാം പരമമായ ലക്ഷ്യം തപസ്സിനെ ഇങ്ങനെ മൂന്നായി വിവരിച്ച ശേഷം ഈ മൂന്ന് തപസ്സും ഒരേ കാലത്ത് ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നതാണ് സാത്വിക തപസ്സെന്ന് വെളിപ്പെടുത്തുകയാണ് ഭഗവാൻ അടുത്ത പദ്യത്തിൽ പതിനേഴ്

ചിത്തശുദ്ധിയിൽ കൂടി സത്യദർശനം മാത്രം ലാക്കി തപ്തം അനുഷ്ഠിക്കപ്പെടുന്ന തത്ത് ത്രിവിധം തപ മേൽ വിവരിച്ച ആ മൂന്നുവിധം തപസ്സും സാത്വികം പരിചക്ഷത സാത്വികി ശ്രദ്ധയോടുകൂടിയതാണെന്ന് പറയപ്പെടുന്നു ഭൗതിക ഫലമൊന്നും കൊതിക്കാത്തവരും ഈശ്വരബുദ്ധി ഉറച്ചവരുമായ മനുഷ്യരാൽ ചിത്തശുദ്ധിയിൽ കൂടി സത്യദർശനം മാത്രം ലാക്കാക്കി അനുഷ്ഠിക്കുന്ന മേൽ വിവരിച്ച ആ മൂന്ന് വിധം തപസ്സും സാത്വിക ശ്രദ്ധയോടു കൂടിയതാണെന്ന് പറയപ്പെടുന്നു സാത്വികം പരിചക്ഷത ദർശനത്തിന് സഹായിക്കുന്ന ഗുണമാണ് സത്വം തപസ് സാത്വികീ ശ്രദ്ധയോട് കൂടിയതായി തീരാൻ മൂന്ന് കാര്യങ്ങളാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് ശാരീരം വാങ്മയം മാനസം എന്ന് മേൽ വിവരിച്ച മൂന്നുവിധം തപസ് ഭൗതിക ഫലേച്ഛ വെടിഞ്ഞ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ ഫലകാര്യമെല്ലാം ഭഗവാന് വിട്ടുകൊടുത്തിട്ട് ചിത്തശുദ്ധിയെ മാത്രം ലാക്കി അനുഷ്ഠിക്കണമെന്ന് താല്പര്യം തപസ് മാത്രമല്ല എല്ലാ കർമ്മങ്ങളും അങ്ങനെ അനുഷ്ഠിക്കണമെന്നാണല്ലോ ഗീതാ സിദ്ധാന്തം ഫലചിന്ത വെടിയുന്ന മനസ്സ് പിന്നെ എന്തു ചെയ്യണം സദാ ഭഗവാനെ സ്മരിക്കണം അതാണ് യുക്തത്വം എന്തിനു വേണ്ടി ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യമായ ഈശ്വരപ്രാപ്തി കൈവരിക്കാൻ ഈശ്വരപ്രാപ്തി എന്ന ലക്ഷ്യം ഒരിക്കലും മറക്കാതിരിക്കുന്നതാണ് പരയായ ശ്രദ്ധ ഫലേച്ഛ വെടിയുക ഭഗവത് സ്മരണ നിലനിർത്തുക ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക ഈ മൂന്ന് കാര്യങ്ങളുമാണ് മേൽ വിവരിച്ച മൂന്നുതരം തപസ്സിനെയും സാത്വികമാക്കി തീർക്കുന്ന ഘടകം ഈ മൂന്ന് വിധമായ തപസ്സും ഭാവന മാറ്റിയാൽ എങ്ങനെ രാജസമായി തീരുന്നു എന്നാണ് ഇനി വിവരിക്കുന്നത് പതിനെട്ട് സത്കാരമാനപൂജാർത്ഥം തപോദംഭേനം രാജസഞ്ചലമധ്രുവം സത്കാരമാനപൂജാർത്ഥം മറ്റുള്ളവരിൽ നിന്ന് തനിക്ക് സൽക്കാരം മാനം പൂജ എന്നിവ കിട്ടണമെന്ന കൊതിയോടുകൂടി ദംഭേന ചവ താൻ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് യത്തപാക്രിയതെ ആചരിക്കപ്പെടുന്ന തപസ് ഏതോ ഇഹ ഈ ലോകത്ത് ചലം സ്ഥിരമായി അനുഷ്ഠിക്കാൻ കഴിയാത്തതും അധ്രുവം ശാശ്വതഫലം നേടിത്തരാത്തതുമായ തത് ആ തപസ് രാജസം പ്രോക്തം രാജസമെന്ന് പറയപ്പെടുന്നു മറ്റുള്ളവരിൽ നിന്ന് തനിക്ക് സൽക്കാരം മാനം പൂജ എന്നിവ കിട്ടണമെന്ന കൊടിയോ കൊതിയോടുകൂടി താൻ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ആചരിക്കപ്പെടുന്ന തപസ് ഏതോ ഈ ലോകത്ത് അനുഷ്ഠിക്കാൻ കഴിയാത്തതും ശാശ്വതബലം നേടിത്തരാത്തതുമായ ആ തപസ് രാജസമെന്നു പറയപ്പെടുന്നു രാജസം ചലം അധ്രുവം തപസിനെ രാജസമാക്കി തീർക്കുന്ന പ്രധാന ഘടകം സ്വാർത്ഥ ലാഭേച്ഛയാണ് അവിടെ ഈശ്വരൻ തനിക്കാളാകാൻ വേണ്ടിയുള്ള ഒരു ഉപായം മാത്രം സൽക്കാരം ഭൗതിക പദാർത്ഥങ്ങൾ കൊണ്ടുള്ള സന്തോഷിപ്പിക്കലാണ് അതിനേക്കാൾ മേന്മയുള്ളതാണ് മാനം തന്നെ സേവിക്കുകയും തൻ്റെ മുൻപിൽ വിനയം പാലിക്കുകയും ഒക്കെയാണ് മാനം മാനത്തേക്കാൾ വലുതാണ് പൂജ തന്നെ ഈശ്വരനെ കരുതി ഭക്തിപൂർവം പ്രണമിക്കുക ഇത്യാദിയാണ് പൂജ ലോകത്തിൻ്റെ മുമ്പിൽ താൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് വേഷഭൂഷാദി കൊണ്ടൊക്കെ പ്രകടമാക്കി വിവരിച്ച സൽക്കാരാദി ലഭിക്കാനുള്ള കൊതിയോടെ ആചരിക്കുന്ന തപസ്സാണ് രാജസ്വീ ശ്രദ്ധയോടുകൂടിയ തപസ് ഇതൊരിക്കലും സ്ഥിരമായി അനുഷ്ഠിക്കാൻ പറ്റുകില്ല അതുകൊണ്ട് ചലമാണ് സ്വാർത്ഥം തടയപ്പെടുന്നു എന്ന് വന്നാൽ തപസ് നഷ്ടമാവും ദൃഷ്ടാന്തമായി ഒരാൾ സ്വാർത്ഥലാഭത്തെ ലാഭത്തെ മുൻനിർത്തി അനുദ്വേഗകരം വാക്യം എന്ന വാങ്മയം തപസ്ശീലിക്കുന്നു എന്ന് കരുതുക ഇവിടെ സ്വാർത്ഥം തടയപ്പെടുന്നു എന്ന് വന്നാൽ വാക്യം ഉദ്വേഗകരമായി മാറും ഇതുപോലെ മറ്റുള്ളവയും കണ്ടുകൊള്ളുക ഒരിക്കൽ കൂടി വായിക്കാം ദൃഷ്ടാന്തമായി ഒരാൾ സ്വാർത്ഥലാഭത്തെ മുൻനിർത്തി അനുദ്വേഗകരം വാക്യം എന്ന വാങ്മയം തപസ് ശീലിക്കുന്നു എന്ന് കരുതുക ഇവിടെ സ്വാർത്ഥം തടയപ്പെട്ടു എന്നു വന്നാൽ വാക്യം ഉദ്വേഗകരമായി മാറും ഇതുപോലെ മറ്റുള്ളവയും കണ്ടുകൊള്ളുക അതുപോലെ രാജസമായ തപസ് ശാശ്വതഫലം നൽകുന്നതല്ല അതുകൊണ്ടത് അധ്രുവമാണ് തപസ്സിൻ്റെ ശാശ്വതഫലം ആത്മസാക്ഷാത്കാരമാണ് തപസ്സുകൊണ്ട് ചിത്തശുദ്ധി വന്നാലേ അത് സാധ്യമാവും സ്വാർത്ഥം കൊുന്ന ചിത്രം ഒരിക്കലും ശുദ്ധമാവുകയില്ല സൽക്കാരാദി ഭൗതിക ഫലങ്ങളാകട്ടെ ക്ഷണികങ്ങളുമാണ് ഇത് സൽക്കരിച്ചയാൾ നാളെ അവമാനിച്ചു എന്നും വരാം ഫലത്തെ ലക്ഷ്യമാക്കുന്നയാൾക്ക് തപസ്സു പോലും ഒരു നഷ്ടമാണെന്ന് ഭാവം ഇനിയും താമസമായ തപസ് എന്താണെന്ന് വിവരിക്കുന്നു പത്തൊമ്പത് മൂഢഗ്രാഹേണാത്മനോയത് പീഡയാക്രിയത്തെ തപഃ പരസ്യോത്സാദനാർത്ഥം വത്താമസുദാഹൃതം മൂഢഗ്രാഹേണ ഭൗതികതയിലുള്ള അതിമോഹം നിമിത്തം ആത്മന ദേഹത്തെയും മനസ്സിനെയും പീഡയ വല്ലാതെ പീഡിപ്പിക്കുന്നതോ പരസ്യ അന്യൻ്റെ ഉത്സാദനാർത്ഥം വ നാശം ലക്ഷ്യമാക്കിയുള്ളതോ യത് തപ ആയ തപസ് ഏതാണോ ക്രിയതെ ആചരിക്കപ്പെടുന്നത് തത് താമസം ഉദാഹൃതം ആ തപസ് താമസം എന്ന് പറയപ്പെടുന്നു ഭൗതികതയിലുള്ള അതിമോഹ നിമിത്തം ദേഹത്തെയും മനസ്സിനെയും വല്ലാതെ പീഡിപ്പിക്കുന്നതോ അന്യന്റെ നാശം ലക്ഷ്യമാക്കിയുള്ളതോ ആയ തപസ് ഏതാണോ ആചരിക്കപ്പെടുന്നത് ആ തപസ് താമസം എന്ന് പറയപ്പെടുന്നു ശ്രദ്ധ താമസിയായി തീരുന്നതോടെ നേരത്തെ പറഞ്ഞ ശാരീരാതി മൂന്നുതരം തപസ്സിൻ്റെയും ശുദ്ധരൂപം മിക്കവാറും തീരുന്നു രാജസി ശ്രദ്ധയിൽ തന്നെ അതൊട്ടൊക്കെ നഷ്ടമാകുന്നു എന്നാൽ അവിടെ പ്രകടനത്തിനായിട്ടെങ്കിലും അതിൻ്റെ ചില അംശങ്ങൾ അവശേഷിക്കാം തമസ്സിൽ ആ പ്രകടനപരമായ ശുദ്ധി പോലും ഇല്ലാതാകും അത്യന്തം അവിവേകമാണല്ലോ തമസിൻ്റെ ലക്ഷണം നന്മതിന്മകളോ കാലാകാലങ്ങളോ നോക്കാതെയുള്ള ഭൗതികമായ അതിമോഹമാണ് തപസ്സിൻ്റെ രൂപം അത് സഫലമാക്കാനായി തമോ ഗുണി സ്വന്തം ദേഹത്തെയും മനസ്സിനെയും പോലും വല്ലാതെ പീഡിപ്പിച്ച് ചിലപ്പോൾ ഘോരമായ രീതിയിൽ തപസ്സനുഷ്ഠിച്ചു എന്നും വരും തൻ്റെ വിദ്വേഷത്തിന് പാത്രമാകുന്നവരെ പാത്രമാകുന്ന അന്യരെ നശിപ്പിക്കാൻ വേണ്ടിയും തമോഗുണി തപസ്സിലേർപ്പെടും ഇവിടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴി പൂർണ്ണമായി അടയുന്നു മാത്രമല്ല ഇത്തരം തപസ്സ് കാലം വിപരീതമായാൽ അത് ആചരിക്കുന്നയാളിൻ്റെ നേരെ തന്നെ തിരിഞ്ഞടിച്ച് ദുഃഖത്തിന് വഴിതെളിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ തപസ്സ മുടങ്ങിയ കാര്യങ്ങൾ പോലും ശ്രദ്ധാഭേദം കൊണ്ട് പതന കാരണമായി തീരാം സാധാരണ ലൗകിക കർമ്മങ്ങൾ പോലും ശ്രദ്ധാഭേദം കൊണ്ട് ഈശ്വരാർച്ചനയായി മാറി സത്യത്തോട് പിടിച്ചടിപ്പിച്ചു പിടിച്ചടിപ്പിച്ചു എന്ന് വരാം പുരുഷൻ ശ്രദ്ധാമയനാണ് ശ്രദ്ധ എങ്ങനെയോ അവൻ അങ്ങനെയായിത്തീരുന്നു മഹത്തായ ഈ ശ്രദ്ധാനിയമം ദാനാദികർമ്മങ്ങളെപ്പോലും എങ്ങനെ വകതിരിക്കുന്നു എന്നതാണിനി ഭഗവാൻ എന്നതാണ് ഇനി ഭഗവാൻ പ്രതിപാദിക്കാൻ ഒരുമ്പെടുന്നത് സാത്വിക ദാനത്തിൻ്റെ സ്വരൂപമാണ് ഇരുപതാം പദ്യത്തിൽ വിവരിക്കുന്നത് ഇരുപത് ദാതവ്യമിത് യദ്ദാനംപകരിണേ ദാനം സാത്വികം സ്മൃതം ദാതവ്യമിതി ദാനം എന്ന പുണ്യകർമ്മം തീർച്ചയായും ആചരിക്കേണ്ടതാണ് എന്ന കൂടി ദേശെ സ്ഥലം നോക്കിയും കാലെ സന്ദർഭം നോക്കിയും പാത്രേജ വാങ്ങുന്നയാളിൻ്റെ അർഹത നോക്കിയും അനുപകാരിനെ ആരിൽ നിന്ന് ഇങ്ങോട്ട് ഉപകാരമൊന്നും കൊതിക്കുന്നില്ലയോ അവനു വേണ്ടി യത് ദാനം കഴിവിന് തക്കവണ്ണം എന്തു ദാനം ധീയത നൽകപ്പെടുന്നുവോ തത് ദാനം ആ ദാനം സാത്വികം സ്മൃതം ച സാത്വിക ശ്രദ്ധയോടു കൂടിയതാണെന്ന് കരുതപ്പെടുന്നു ദാനം എന്ന പുണ്യകർമ്മം തീർച്ചയായും ആചരിക്കേണ്ടതാണ് എന്ന നിശ്ചയത്തോടുകൂടി സ്ഥലം നോക്കിയും സന്ദർഭം നോക്കിയും വാങ്ങുന്നയാളിൻ്റെ അർഹത നോക്കിയും ആരിൽ നിന്ന് ഇങ്ങോട്ട് ഉപകാരമൊന്നും കൊതിക്കുന്നില്ലയോ അവനു വേണ്ടി കഴിവിന് തക്കവണ്ണം എന്തു ദാനം നൽകപ്പെടുന്നുവോ ആ ദാനം സാത്വിക ശ്രദ്ധയോടു കൂടിയതാണെന്ന് കരുതപ്പെടുന്നു തദ്ദാനം സാത്വികം സ്മൃതം ദാനം വലിയൊരു പുണ്യകർമ്മമായിട്ടാണല്ലോ കരുതപ്പെടുന്നത് പുണ്യകർമ്മങ്ങളുടെയെല്ലാം പ്രതിനിധിയായിട്ടാണ് ഇവിടെ ദാനത്തെ അംഗീകരിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം എന്നാൽ ദാനം പോലും ശ്രദ്ധാഭേദം കൊണ്ട് പാപമായി തീരാവുന്നതേയുള്ളൂ സാത്വികീ ശ്രദ്ധയാണ് ദാനത്തെ പുണ്യകർമ്മമാക്കി തീർക്കുന്നത് ഒന്നാമതായി ദാനം ചിത്തശുദ്ധിക്കായി അവശ്യമനുഷ്ഠിക്കേണ്ട ഒരു പുണ്യകർമ്മമാണെന്ന് ഉറക്കണം ചിത്തത്തിൻ്റെ ലോഭാദി കളങ്കങ്ങൾ അകന്നുകിട്ടാൻ സമൂഹ ജീവിയായ താൻ തൻ്റെ സമ്പാദ്യത്തിൽ ഒരംശം തീർച്ചയായും കഷ്ടപ്പെടുന്ന സഹജീവികൾക്കായി മാറ്റിവെക്കേണ്ടതാണെന്ന് ഉറക്കണം ഒപ്പം ദാനം നൽകുമ്പോൾ ദാനം വാങ്ങുന്നയാളിൽ നിന്ന് ഒരു പ്രത്യുപകാരവും ആശിക്കാൻ പാടില്ല ഒരു ഈശ്വര ആരാധന എന്ന ഭാവത്തോടെ വേണം ദാനം ചെയ്യാൻ പ്രത്യുപകാരം ആശിച്ചാൽ അതോടെ ചിത്ത ചിത്തശുദ്ധിക്ക് പകരം നീണ്ടകാലം ആ ആശ ചിത്തത്തെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കും കാലാന്തരത്തിൽ പ്രത്യുപകാരം ഉണ്ടായില്ലെന്നു വന്നാൽ കോപതാപങ്ങൾ കൊണ്ട് ചിത്തം അതീവ കലുഷമാവുകയും ചെയ്യും അതുപോലെ ദാനം ചെയ്യുമ്പോൾ അത് ഏത് സ്ഥലത്ത് വെച്ച് എപ്പോൾ ആർക്ക് കൊടുക്കുന്നു എന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ ദാനം വ്യക്തിക്കും സമൂഹത്തിനും ദോഷം ചെയ്തു എന്ന് വരും ദൃഷ്ടാന്തമായി മദ്യശാലയിൽ വെച്ച് മദ്യപാനവേളയിൽ ഒരു മദ്യപാനിക്ക് ദാനം ചെയ്യുന്നു എന്ന് എന്ന് വയ്ക്കുക ആ ദാനം അവനും സമൂഹത്തിനും ആപത്തുണ്ടാക്കുന്ന ദാനമായതുകൊണ്ട് പാപമായി പരിണമിക്കും എന്നാൽ ഇതേ മദ്യപാനി തന്നെ സ്ഥലവും സന്ദർഭവും മാറിയാൽ ചിലപ്പോൾ ദാനാർഹനായി തീർന്നു എന്നും വരാം പ്രാഥമികമായി സ്വന്തം ചിത്തശുദ്ധി തുടർന്ന് സമൂഹ നന്മ ഈ രണ്ടു ലക്ഷ്യങ്ങളും മുൻനിർത്തി ഈശ്വരബുദ്ധിയോടെ ചെയ്യുന്ന ദാനം മാത്രമേ സാത്വിക ദാനമാകൂ ഏത് പുണ്യകർമ്മ അനുഷ്ഠാനത്തിൻ്റെയും മാനദണ്ഡം ഇതുതന്നെ ഇനിയും രാജസദാനം എന്താണെന്ന് വിവരിക്കുന്നു ഇരുപത്തിയൊന്ന് തദ്ദാനം രാജസം സ്മൃതം പ്രത്യുപകാരാർത്ഥം ദാനം വാങ്ങുന്നയാളിൽ നിന്ന് പ്രത്യുപകാരം കൊതിച്ചും പുനഃഫലമുദ്ദേശ്യവ വീണ്ടും ലൗകിക ഫലങ്ങളും കിട്ടണമെന്ന് കൊതിച്ചും പരിക്ലിഷ്ടം ച മനസ്സ് ക്ലേശിച്ചും യാതൊന്നാണോ നൽകപ്പെടുന്നത് ദാനം ആ ദാനം സ്മൃതം രാജസമാണെന്ന് കരുതപ്പെടുന്നു ദാനം വാങ്ങുന്നയാളിൽ നിന്ന് പ്രത്യുപകാരം കൊതിച്ചും വീണ്ടും പല ലൗകിക ഫലങ്ങളും കിട്ടണമെന്ന് കൊതിച്ചും മനസ്സ് ക്ലേശിച്ചും യാതൊന്നാണോ നൽകപ്പെടുന്നത് ആ ദാനം രാജസമെന്ന് കരുതപ്പെടുന്നു തദ്ദാനം രാജസം സ്മൃതം പ്രത്യുപകാരം കൊതിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനം രാജസമാണ് ഭരണാധികാരികൾക്ക് കൈക്കൂലി കൊടുക്കൽ പാർട്ടികൾക്കും മറ്റും സംഭാവന നൽകൽ ഇതൊക്കെ ഇത്തരം ദാനമാണ് ഇങ്ങോട്ട് പല ലൗകിക ഫലങ്ങളും കൊതിച്ചു സമ്മാനങ്ങളും മറ്റും കൈമാറുന്നത് തിരിച്ച് നമുക്ക് പലത് കിട്ടും എന്ന ചിന്തയോടെയാണല്ലോ ഇതുപോലെ ക്ലേശിച്ചുകൊണ്ട് നൽകുന്ന ദാനവും രാജസമാണ് നാശം കൊടുത്ത് തുലയ്ക്കുക എന്ന ഭാവത്തിൽ പലരും പലതും കൊടുക്കാറുണ്ടല്ലോ രാജസമായ ദാനം മനസ്സിനെ വികാരകലുഷമാക്കും ദാനം നൽകിയ ശേഷം അതിനെക്കുറിച്ചുള്ള കലുഷ ചിന്ത നിലനിർത്തും മനഃപ്രസാദം നശിപ്പിക്കും സമൂഹത്തിലും രാജസദാനം ഒരു ദൂഷിത വലയം സൃഷ്ടിക്കും സത്യത്തോടടുക്കാൻ ഇതൊരിക്കലും ഉപകരിക്കയില്ല ഏത് പുണ്യകർമ്മത്തെയും ഈ നിലയിൽ പരിശോധിച്ചു നോക്കേണ്ടതാണ് ഇനിയും താമസദാനമാണ് വിവരിക്കുന്നത് ഇരുപത്തിരണ്ട് അസത്കൃതമവജ്ഞാതം തത്താമസുദാഹൃതം അദ്ദേശകാലെ സ്ഥാനം നോക്കാതെയും സമയം നോക്കാതെയും അപാത്രേഭ അർഹതയില്ലാത്തവർക്ക് അസത്കൃതം അവജ്ഞാതം ച അപമാനിച്ചും നിന്ദിച്ചും യത്ത് ദാനം ധീയത്തെ ഏതൊരു ദാനം നൽകപ്പെടുന്നുവോ തത്ത് ആ ദാനം താമസമുദാഹൃതം താമസം എന്ന് പറയപ്പെടുന്നു തത് താമസ ദേശകാലങ്ങളും അർഹതയും നോക്കാതെ നൽകപ്പെടുന്ന ദാനം വ്യക്തിയെയും സമൂഹത്തെയും പതിപ്പിക്കുമെന്ന് നാം കണ്ടുവല്ലു അതുപോലെ തന്നെ അപമാനിച്ചും നിന്ദിച്ചും നൽകുന്ന ദാനം പലരും വീട്ടിൽ ഭിക്ഷയാചിച്ചും ആഹാരം ചോദിച്ചും വരുന്നവരെ പല വിധത്തിലും ശകാരിച്ച ശേഷം വല്ലതും കൊടുത്ത് കാണാം ഈ ശകാരം കൊടുക്കുന്നയാളിൻ്റെ താമസി ശ്രദ്ധയുടെ സൂചകമാണ് ഇല്ലെങ്കിൽ ശാന്തമായി ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപമാനിച്ചും നിന്ദിച്ചും എന്തെങ്കിലും കൊടുക്കുന്നത് ഒന്നും കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ ദോഷമാണ് ദാതാവും ദാനപാത്രവും വാസ്തവത്തിൽ ഈശ്വരാംശമാണ് ദാനകർമ്മം കഴിയുമ്പോൾ ദാതാവിൻ്റെയും ദാനപാത്രത്തിൻ്റെയും ചിത്തം ശുദ്ധമായി അല്പമെങ്കിലും ആത്മപ്രസാദം ഉൾക്കൊള്ളാൻ കഴിവുള്ളതാകണം അല്ലെങ്കിൽ അതെങ്ങനെ പുണ്യമാകും എന്തു കൊടുത്താലും അതിനു മുമ്പ് നിന്ദയും അപമാനവും ഉണ്ടായാൽ ഇരു കൂട്ടരുടെയും ആത്മാവ് കൂടുതൽ ഇരുട്ടുകൊണ്ട് മൂടിപ്പോവുകയേ ഉള്ളൂ ഇവിടെ ദാനം ആത്മാവിനെ ഇരുട്ടുകൊണ്ട് മൂടിക്കളയുന്ന പാപമായി തീരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ അഹങ്കാരം വളർത്തി അന്യനെ അധിക്ഷേപിച്ചു ചെയ്യുന്ന ഏതു കർമ്മവും ഇതുപോലെ താമസഭാവത്തെ വളർത്തുമെന്ന് ഓർക്കേണ്ടതാണ് ഇങ്ങനെ ശ്രദ്ധയെ ആസ്പദമാക്കി യജ്ഞാതി കർമ്മങ്ങളെ വിവരിച്ചതിൽ നിന്ന് ആത്മസാക്ഷാത്കാരം കൊതിക്കുന്നയാൾ സർവധ സാത്വികീ ശ്രദ്ധയെ അവലംബമാക്കേണ്ടതാണെന്ന് സ്പഷ്ടമായി തെളിയുന്നു സാത്വികീ ശ്രദ്ധ വളരാൻ സർവം ഈശ്വരമയമായി ഭാവന ചെയ്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലേ പറ്റൂ ഇതിന് വല്ല പ്രായോഗിക നിർദ്ദേശവും നൽകാനുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത അഞ്ചു പദ്യങ്ങളിൽ ബ്രഹ്മഭാവന നിലനിർത്താനായി സദാ നാവിൽ തുമ്പത്ത് സൂക്ഷിക്കാൻ ബ്രഹ്മവാചികളായ ചില പദങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഭഗവാൻ ഇരുപത്തിമൂന്നാം പദ്യത്തിൽ

സ്മൃത ഉപനിഷത്തുകളിൽ കാണപ്പെടുന്നു പുര പണ്ടുമുതലേ തേന ഈ നാമങ്ങളോടുകൂടിയാണ് ബ്രാഹ്മണാഹ ബ്രഹ്മജ്ഞാനികളും വേദാച വേദങ്ങളും യജ്ഞാഹാച യാഗാദി കർമ്മങ്ങളും വിഹിതാഹ വിധിപൂർവം അംഗീകരിക്കപ്പെടുന്നത് ഓം എന്നും തത് എന്നും സത് എന്നും ബ്രഹ്മത്തിന് മൂന്ന് നാമങ്ങൾ ഉപനിഷത്തുക്കളിൽ കാണപ്പെടുന്നു പണ്ട് മുതലേ ഈ നാമങ്ങളോട് കൂടിയാണ് ബ്രഹ്മജ്ഞാനികളും വേദങ്ങളും യാഗാദി കർമ്മങ്ങളും വിധിപൂർവം അംഗീകരിക്കപ്പെടുന്നത് ഓം തത് സത് ഒരേ ബ്രഹ്മവസ്തുവാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നതെന്ന് സംശയാതീതമായി ഉപനിഷ്രഷ്ടാക്കളായ ഋഷിമാർക്ക് തെളിഞ്ഞു അതോടെ ഈ വസ്തുസ്ഥിതി എല്ലാവരെയും അനുഭവിപ്പിക്കണമെന്ന് അവരാഗ്രഹിച്ചു പേരാണ് പൊരുളിൻ്റെ തോന്നൽ ഉളവാക്കുന്ന പ്രധാന ഘടകം അതുകൊണ്ട് ബ്രഹ്മവാചികളായ മൂന്ന് നാമങ്ങൾ അവർ നിർദ്ദേശിച്ചു ഉപനിഷത്തുക്കളെല്ലാം ബ്രഹ്മപ്രതീകമായി അംഗീകരിച്ചിട്ടുള്ളതാണ് പ്രണവം അഥവാ ഓം ബ്രഹ്മോപാസനയ്ക്ക് വിശിഷ്ടമന്ത്രവുമാണത് ബ്രഹ്മത്തിൻ്റെ പരമകാരണത്വം വെളിപ്പെടുത്തുന്ന പദമാണ് തത് അത് അന്നാണതിന് തുല്യമായ ഭാഷാപദം അത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പരമകാരണം എന്നാണ് ധരിക്കേണ്ടത് ഉപനിഷത്തിലെ തത്വമസി എന്ന പ്രസിദ്ധമായ മഹാവാക്യത്തിൽ പരമകാരണമായ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്ന ആദ്യ പദമാണ് തത് അത് നീയാകുന്നു എന്നാണല്ലോ ആ മഹാവാക്യത്തിൻ്റെ താൽപ്പര്യം ഈ മഹാവാക്യം അവതരിപ്പിക്കുന്ന മറ്റൊരു വാക്യത്തിലെ ആദി പദമാണ് സത് എന്നത് ശുദ്ധമായ ഉന്മ എന്നാണ് സത് പദത്തിനർത്ഥം സദേവ സൗമ്യ ഇതമഗ്ര ആസീത് എന്നാണ് പൂർണ്ണവാക്യം കുഞ്ഞെ സൃഷ്ടിക്കു മുമ്പ് ശുദ്ധമായ ഉന്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വാക്യാർത്ഥം സങ്കല്പം കൂടിക്കലരാത്ത ശുദ്ധമായ ബോധമാണിവിടെ ഉന്മ അതാണല്ലോ ബ്രഹ്മസ്വരൂപം അപ്പോൾ ബ്രഹ്മപ്രതീകമായ ഓം ബ്രഹ്മത്തെ പരമകാരണമായി നിർദ്ദേശിക്കുന്ന തത്ത് ബ്രഹ്മസ്വരൂപം വെളിപ്പെടുത്തുന്ന സത്ത് എന്നീ പദങ്ങളാണ് ബ്രഹ്മത്തിന് അംഗീകരിച്ചിട്ടുള്ള ത്രിവിധ നിർദ്ദേശങ്ങൾ അതുകൊണ്ട് ഓം തത് സത് എന്നതൊരു വാക്യമായി കരുതിയാൽ അതിന് ബ്രഹ്മം പരമകാരണമായ ഉന്മയാണ് എന്നർത്ഥം ധരിക്കാം ബ്രഹ്മജ്ഞാനം കൊതിക്കുന്നവർ ഈ വാക്യം നിരന്തരം ഉച്ചരിച്ച് ബ്രഹ്മഭാവന പുലർത്തിക്കൊണ്ട് വേണം അവരുടെ എല്ലാ കർമ്മചലനങ്ങളും പിന്തുടരാൻ ബ്രഹ്മജ്ഞാനം കൊതിക്കുന്ന വ്യക്തികളെ നിർദ്ദേശിക്കുന്നതാണ് ബ്രാഹ്മണപദം സഗുണമോ നിർഗുണമോ ആയ ഉപാസനകളിൽ അംഗീകരിക്കുന്ന മന്ത്രങ്ങളെയും സ്വാധ്യായ ഗ്രന്ഥങ്ങളെയും നിർദ്ദേശിക്കുന്നതാണ് വേദപദം സ്വധർമാനുഷ്ഠാനം ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മചലനങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ് യജ്ഞപദം ചുരുക്കത്തിൽ ഒരുവൻ ഓം തത് സത് എന്ന മന്ത്രം ജീവിതത്തിൽ ജീവിതത്തിലുടനീളം കൂട്ടിച്ചേർത്ത് നിരന്തര ബ്രഹ്മഭാവന പുലർത്തുമെങ്കിൽ അതിവേഗം സാത്വിക ശ്രദ്ധയിലെത്തി അയാൾ ബ്രഹ്മാനുഭവത്തിന് പാത്രമായി തീരുന്നതാണ് ഓം തത് സത് എന്ന മന്ത്രം കൂട്ടിച്ചേർത്ത് ജീവിതത്തെ ബ്രഹ്മഭാവനാമയമാക്കി തീർക്കണമെന്നാണ് വേദമതം ഇക്കാര്യമാണ് ഭഗവാൻ ഇനി വെളിപ്പെടുത്തുന്നത് ഓം എന്ന പ്രണവം ഉച്ചരിക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യമായി പ്രതിപാദിക്കുന്നത് ഇരുപത്തിനാല്യാവർ സതീന തസ്മാത് ഓം തത്സ എന്ന ബ്രഹ്മമന്ത്രം ഉച്ചരിച്ച് ജീവിതത്തെ ബ്രഹ്മമയമായി തീർക്കണം എന്നുള്ളത് കൊണ്ട് സതതം സദാ ബ്രഹ്മവാദിനത്പരന്മാരുടെ വിധാനോക്തശാസ്ത്രവിധി അനുസരിച്ചുള്ള യജ്ഞാന തപഃക്രിയാ യജ്ഞം ദാനം തപസ് മുതലായ കർമ്മങ്ങൾ ഓം ഇത്യുദാഹൃത ഓം എന്ന പ്രണവം ഉറക്കെ ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ടാണ് പ്രവർത്തന്റെ വേണ്ടവണ്ണം നിർവഹിക്കപ്പെടുന്നത് ഓം തത്സത് എന്ന ബ്രഹ്മമന്ത്രം ഉച്ചരിച്ച് ജീവിതത്തെ ബ്രഹ്മമയമാക്കി തീർക്കണമെന്നുള്ളത് കൊണ്ട് സദാ ബ്രഹ്മാന്വേഷണ തൽപരന്മാരുടെ കർമ്മശാസ്ത്ര വിധി അനുസരിച്ചുള്ള യജ്ഞം ദാനം തപസ് മുതലായ കർമ്മങ്ങൾ ഓം എന്ന പ്രണവം ഉറക്കെ ഉരിച്ചുകൊണ്ടാണ് വേണ്ടവണ്ണം നിർവഹിക്കപ്പെടുന്നത് ബ്രഹ്മമന്ത്ര താല്പര്യം എല്ലാ കർമ്മങ്ങളും ബ്രഹ്മയജ്ഞമാക്കി മാറ്റാനുള്ള ഉപായമാണ് ബ്രഹ്മമന്ത്രം യജ്ഞദാന തപഃക്രിയകളെന്നുള്ളതുകൊണ്ട് ജീവിത കർമ്മ ചലനം മുഴുവൻ അർത്ഥമാക്കുന്നു എന്ന് നേരത്തെ കണ്ടുവല്ലോ സ്വരൂപം ഭഗവാൻ തന്നെ നാലാമധ്യായം ഇരുപത്തിനാലാം ശ്ലോകത്തിൽ വിവരിച്ചിട്ടുമുണ്ടല്ലോ ഗീതയാണ് ഏറ്റവും വലിയ കർമ്മശാസ്ത്രം ബ്രഹ്മപ്രാപ്തി കൊതിക്കുന്നവർ കർമ്മങ്ങൾ ഫലേച്ച വെടിഞ്ഞ് ബ്രഹ്മ ആരാധനയായി അനുഷ്ഠിക്കണമെന്ന് ഉപനിഷത്തുക്കളും നിർദ്ദേശിക്കുന്നു ഇതിനുള്ള മാർഗം തുടങ്ങുമ്പോൾ തന്നെ കർമ്മം ബ്രഹ്മ ആരാധനയാണെന്ന് ഓർമ്മിക്കുകയാണ് അതോർമ്മിക്കാനുള്ള ഉപായമാണ് പ്രണവം ഉറക്ക ഉച്ചരിക്കൽ ഉറക്കെ ഉച്ചരിക്കുന്നത് ശബ്ദത്തിൻ്റെ ഉച്ചസ്ഥിതിയെ മാത്രം കണക്കാക്കിയല്ല ശബ്ദം ഉറച്ചില്ലെങ്കിൽ പ്രണവ താൽപര്യം ഗ്രഹിച്ച് വ്യക്തമായി മനസ്സിൽ ഉച്ചരിച്ചാലും പോരായുകയില്ല ഉറക്കെ ഉച്ചരിക്കാൻ തടസ്സമില്ലാത്തിടത്ത് അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ പ്രപഞ്ചാനുഭവം ഉൾപ്പെടെയുള്ള ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് പ്രണവം ശ്രദ്ധയുള്ളയാൾക്ക് പ്രണവോച്ചാരണത്തോടെ താൻ ഉൾപ്പെടെ എല്ലാം ബ്രഹ്മസ്വരൂപമാണെന്ന് ഓർമ്മ വരും ഈ സ്മരണയാണ് കർമ്മത്തെ മുഴുവൻ ബ്രഹ്മാർപ്പണമാക്കി തീർക്കുന്ന പ്രധാന ഘടകം തൽക്കാലം ഒരുവന്റെ ശ്രദ്ധ കുറേയൊക്കെ രാജസിയോ താമസിയോ ആയിരുന്നാൽ പോലും ഈ രീതിയിൽ കർമ്മമനുഷ്ഠിക്കുമെങ്കിൽ അയാൾ സാത്വിക ശ്രദ്ധയിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് ഒരു സത്യാന്വേഷി പ്രപഞ്ച ദൃശ്യങ്ങളിൽ ബ്രഹ്മഭാവന നിലനിർത്തിയത് കൊണ്ട് മാത്രമായില്ല ശുദ്ധമായ ബ്രഹ്മസ്വരൂപം അനുഭവിക്കാനുള്ള ഉപായം കൂടി ഉറപ്പിക്കണം ഫലേച്ഛ ഉപേക്ഷിക്കലാണ് അതിനുള്ള ഉപായം മന്ത്രത്തിലെ തത് എന്ന പദം അക്കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്നാണ് അടുത്ത ശ്ലോകം വ്യക്തമാക്കുന്നത് ഇരുപത്തിയഞ്ച് തതിത്യനഭിസന്ധായ ഫലം ദാനക്രിയാശ്ച വിവിധ േ മോക്ഷകാക്ഷിഭി തത് ഇതി മന്ത്രത്തിലെ തത് പദം ഉച്ചരിച്ചുകൊണ്ട് മോക്ഷകക്ഷിഭി മോക്ഷമെന്ന ബ്രഹ്മാനുഭവം കൊതിക്കുന്നവർ ഫലം അനഭിസംധായ ഭൗതിക ഫലചിന്ത പാഠേ വെടിഞ്ഞ് യജ്ഞതപഃക്രിയാജ്ഞതപഃക്രിയകളും വിവിധ ഫലപ്രകാരത്തിലുള്ള ച ദാനകർമ്മങ്ങളും ക്രിയന്തെ അനുഷ്ഠിക്കുന്നു മന്ത്രത്തിലെ തത് പദം ഉച്ചരിച്ചുകൊണ്ട് മോക്ഷമെന്ന ബ്രഹ്മാനുഭവം കുതിക്കുന്നവർ ഭൗതിക ഫല ചിന്ത പാടേ വെടിഞ്ഞു യജ്ഞതപഃക്രിയകളും പല പ്രകാരത്തിലുമുള്ള ദാനകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നു തതിത്യനഭിസന്ധായ ഫലം പ്രണവോച്ചാരണം സർവം ബ്രഹ്മമയമാണെന്ന് ഓർമ്മിപ്പിച്ചു തത് പദോച്ചാരണം ബ്രഹ്മപ്രാപ്തിയാണ് ജീവിത ലക്ഷ്യമെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്തു ശ്രദ്ധിക്കുന്നുവോ അത് പ്രാപിക്കപ്പെടും എന്നാണല്ലോ നിയമം ഭൗതിക ഫലത്തിലാണ് ശ്രദ്ധയെന്നു വന്നാൽ അതിൻ്റെ ലാഭത്തോടെ കാര്യം അവസാനിക്കും ബ്രഹ്മത്തിലാണ് ശ്രദ്ധയെന്നു വന്നാൽ അതിനെ പ്രാപിക്കാൻ കഴിയും ഇടയ്ക്ക് സ്വാഭാവികമായി കർമ്മത്തിൻ്റെ ഫലം വന്നു ചേരുമെങ്കിലും കാര്യം അവിടെ അവസാനിക്കയില്ലെന്ന് താല്പര്യം ഫലവും ബ്രഹ്മവും മാറി മാറി കൊതിച്ചാൽ ശ്രദ്ധയ്ക്ക് ശക്തി കുറയും ബ്രഹ്മം വസ്തുവായതുകൊണ്ട് ശ്രദ്ധ അതിൽ കേന്ദ്രീകരിച്ചാൽ ഭൗതിക ഫലങ്ങൾ വരേണ്ടത് അപ്പോൾ വന്നുകൊള്ളുകയും ചെയ്യും എന്തായാലും ഭൗതിക ഫലേച്ഛ മാറ്റി നിർത്തിയാലേ മോക്ഷേച്ഛ ഫലപ്പെടും തത് പദോച്ചാരണം അതിന് സഹായിക്കുന്നു പ്രാപഞ്ചിക സങ്കല്പങ്ങൾക്കപ്പുറമുള്ള വസ്തുവാണ് ബ്രഹ്മമെന്നാണല്ലോ തത് പദ താൽപ്പര്യം ഇങ്ങനെ സദാ തത് പദം സ്മരിച്ച് സങ്കല്പരഹിതമായ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കി ജീവിതകർമ്മ ചലനങ്ങളെ പാകപ്പെടുത്തുന്നയാൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും അചിരേണ സാത്വികീ ശ്രദ്ധയും ബ്രഹ്മപ്രാപ്തിയും സാധ്യമായിത്തീരുന്നു സത് പദ താൽപ്പര്യമാണ് ഇനി വിവരിക്കുന്നത് സങ്കല്പരഹിതമായ കേവല സത്തയാണ് ബ്രഹ്മം എന്ന് അറിയിക്കുന്നതാണ് സത് പദം മറ്റു ചില താൽക്കാലിക അർത്ഥങ്ങളും അതിന് വന്നു ചേർന്നിട്ടുണ്ട് ഇരുപത്തിയാറ് സാധുഭാവേ ച ചതി പ്രയുജ്യത്തെ പ്രശസ്തേ കർമ്മണി തഥ്ജ്യത്തെ സദ്ഭാവേ സങ്കൽപരഹിതമായ കേവല സത്തയാണ് ബ്രഹ്മമെന്ന് ഓർമ്മിപ്പിക്കാനും സാധുഭാവേച കർമ്മം വേണ്ട പോലെ സത്യമാർഗം തെളിയിക്കണമെന്ന് ഭാവന ചെയ്യാനും സത് ഇതി ഏതത് മന്ത്രത്തിലെ സത് എന്ന പദം പ്രയുജ്യതെ ഉച്ചരിക്കപ്പെടുന്നു പാർത്ഥ അല്ലയോ അർജുന തഥ അതുപോലെ പ്രശസ്തേ കർമ്മണി സത്യാധിഷ്ഠിതമായ മംഗളകർമ്മം അനുഷ്ഠിക്കുമ്പോഴും സത് ശബ്ദ സത് എന്ന പദം യുജ്യത്തെ ഉച്ചരിക്കപ്പെടാവുന്നതാണ് സങ്കൽപ്പരഹിതമായ കേവല സത്തയാണ് ബ്രഹ്മമെന്ന് ഓർമ്മിപ്പിക്കാനും കർമ്മം വേണ്ട പോലെ സത്യമാർഗം തെളിയിക്കണമെന്ന് ഭാവന ചെയ്യാനും മന്ത്രത്തിലെ സത് പദം ഉച്ചരിക്കപ്പെടുന്നു അല്ലയോ അർജുന അതുപോലെ സത്യാധിഷ്ഠിതമായ മംഗളകർമ്മം അനുഷ്ഠിക്കുമ്പോഴും സത് എന്ന പദം ഉച്ചരിക്കാവുന്നതാണ് സത് പദ താല്പര്യം ശുദ്ധമായ കേവല സത്തയാണ് സത് പദ താല്പര്യം സങ്കല്പരഹിതമായ സത്തയാണ് ശുദ്ധ സത്ത സത്ത എന്ന് പറഞ്ഞാൽ ഉണ്മയുടെ അനുഭവം എന്നാണ് അർത്ഥം സങ്കല്പരഹിതമായ ഉണ്മയുടെ അനുഭവം കേവല ബോധത്തിൽ മാത്രമേ സാധ്യമാവൂ എന്ന് പറയേണ്ടതില്ലല്ലോ കേവല ബോധാനുഭവം തന്നെയാണ് ബ്രഹ്മാനുഭവം മോക്ഷം കുതിക്കുന്നവർ പ്രപഞ്ചത്തെ ബ്രഹ്മമായി ഭാവന ചെയ്തും ഫലകാംക്ഷ വെടിഞ്ഞും എത്തിച്ചേരേണ്ട ബ്രഹ്മത്തിൻ്റെ സ്വരൂപമെന്തെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് സത്പദം അതുതന്നെയാണ് സദ്ഭാവം ഈ സദ്ഭാവം ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് സത് പദത്തിന് താൽക്കാലികങ്ങളായ മറ്റു ചില താല്പര്യങ്ങൾ വിവരിക്കപ്പെട്ടിരിക്കുന്നത് പരമകാരണമായ സത്യത്തെ ഓർമ്മിച്ചുകൊണ്ട് തൻ്റെ ഏതു കർമ്മവും സത്യത്തോടടുപ്പിക്കുന്നതായിരിക്കണമെന്ന് ഭാവന ചെയ്യാനും സത്പദം പ്രയോജനപ്പെടും അതുപോലെ ജീവിതത്തിലെ മംഗളകാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും മന്ത്രത്തിലെ സത്പദം ഉപോ സത്പദം പ്രയോഗിച്ച് അവയെ ഈശ്വരാർപ്പണമാക്കി തീർക്കാവുന്നതാണ് സത്പദത്തിന് വേറെയും ചില നല്ല സ്മരണകളെ ഉളവാക്കാൻ കഴിവുണ്ടെന്നാണ് ഇനിയും പറയുന്നത് ഇരുപത്തിയേഴ് യജ്ഞേ തപസിദ സ്ഥിതി സതിയെ യജ്ഞേ യാഗാദി കർമ്മങ്ങളിലും തപസി തപസ്സിലും ദാനകർമ്മത്തിലും സ്ഥിതി നിഷ്ഠയോടുകൂടി വർത്തിക്കുന്നതും സത് ഇതി സത് എന്ന പദം കൊണ്ട് ഉച്ച പറയപ്പെടുന്നു തദർഥീയം ബ്രഹ്മപ്രാപ്തിയെ ലക്ഷ്യമാക്കി പ്രത്യേകം ആചരിക്കുന്ന കർമ്മ ചേവ കർമ്മവും സത് ഇതിയേവ സത് എന്ന പദം കൊണ്ടു തന്നെ അഭിധീയത പറയപ്പെടുന്നു യാഗാദി കർമ്മങ്ങളിലും തപസ്സിലും ദാനകർമ്മത്തിലും നിഷ്ഠയോടുകൂടി വർത്തിക്കുന്നതും സത് എന്ന പദം കൊണ്ട് പറയപ്പെടുന്നു ബ്രഹ്മപ്രാപ്തി ലക്ഷ്യമാക്കി പ്രത്യേകം ആചരിക്കുന്ന കർമ്മവും സത് എന്ന പദം കൊണ്ട് തന്നെ പറയപ്പെടുന്നു സത്പദ താൽപ്പര്യം സത്പദ താൽപ്പര്യം വിവരിക്കുന്ന രണ്ട് ശ്ലോകങ്ങളിൽ നിന്ന് ബ്രഹ്മമന്ത്രം സാത്വിക ശ്രദ്ധയെ ലക്ഷ്യമാക്കിയുള്ള ഏതു കർമാനുഷ്ഠാനത്തിലും അംഗീകരിക്കാവുന്നതാണെന്ന് ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു യജ്ഞം തപസ് ദാനം എന്നിവയിൽ നിഷ്ഠയോടെ വർത്തിക്കുന്നയാൾ ബ്രഹ്മമന്ത്രം തൻ്റെ നിഷ്ഠയെ വെളിപ്പെടുത്താൻ ഉച്ചരിക്കാറുണ്ട് മന്ത്രത്തിലെ സത് പദമാണ് ആ നിഷ്ഠയെ പ്രത്യേകം എടുത്തു കാണിക്കുന്നത് ബ്രഹ്മപ്രാപ്തിയെ പ്രത്യേകം ലക്ഷ്യമാക്കി അനുഷ്ഠിക്കുന്ന യമ നിയമാതി യോഗ അനുഷ്ഠാനങ്ങളോ തത് കഥന തത് ചിന്തനാദികളോ ഒക്കെ തന്നെയും തത് പദ താൽപ്പര്യമായി അംഗീകരിക്കാവുന്നതാണ് അതായത് ഇത്തരം പ്രത്യേക കർമ്മങ്ങളൊക്കെ ബ്രഹ്മമന്ത്രം ഉച്ചരിച്ച് തുടങ്ങാവുന്നതും മന്ത്രത്തിലെ സത്പദം കൊണ്ട് അവയുടെ തത് അർത്ഥീയം ദ്യോതിപ്പിക്കാവുന്നതുമാണെന്ന് താല്പര്യം ഇവിടെ ബ്രഹ്മഭാവനയെ സഹായിക്കാനാണ് മന്ത്രോച്ചാരണമെന്ന് നല്ലപോലെ ഓർക്കണം ഭാവന കൂടാതെ യാന്ത്രികമായ മന്ത്രോച്ചാരണം ഉദ്ദേശശുദ്ധി നേടിത്തരികയില്ലെന്ന് ധരിച്ചിരിക്കേണ്ടതാണ് ഇതുവരെയുള്ള വിവരണം കൊണ്ട് കർമ്മം എന്തു തന്നെയായാലും അത് സാത്വിക ശ്രദ്ധയോടു കൂടിയതായി തീരുന്നില്ലെങ്കിൽ സത്യമാർഗം തെളിയുകയില്ലെന്ന് സ്പഷ്ടമായല്ലോ

സത്യദർശനത്തിനുതകുന്ന സാത്വിക ശ്രദ്ധയെ അംഗീകരിക്കാതെ ഹുതം ചെയ്യുന്ന ഹോമം ദത്തം ദാനം തപ്തം തപ ചെയ്യുന്ന തപസ് കൃതം ച ചെയ്യുന്ന കർമ്മം യത് ഇതെല്ലാം അസത്തിതി അസത് എന്ന് ഉച്ചതെ പറയപ്പെടുന്നു തത് ഇങ്ങനെയുള്ള അസത്കർമ്മം പ്രേത്യന ഇവിടം വിട്ട് പരലോകത്തെത്തിയാലും ഉപകരിക്കുന്നില്ല ഇഹ ച നോ ഈ ലോകത്തും ഉപകരിക്കുന്നില്ല അല്ലയോ അർജുന സത്യദർശനത്തിനുതകുന്ന സാത്വികീ ശ്രദ്ധയെ അംഗീകരിക്കാതെ ചെയ്യുന്ന ഹോമം ദാനം ചെയ്യുന്ന തപസ് ചെയ്യുന്ന കർമ്മം ഇതെല്ലാം അസത് എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള അസത്കർമ്മം ഇവിടം വിട്ട് പരലോകത്തെത്തിയാലും ഉപകരിക്കുന്നില്ല ഈ ലോകത്തും ഉപകരിക്കുന്നില്ല തത് േത്യ നോ ഇഹ സദാചാര നിയമങ്ങളെക്കുറിച്ച് വിവിധ ദേശക്കാരുടെ ഇടയിലും മതക്കാരുടെ ഇടയിലും അഭിപ്രായ ഭേദങ്ങൾ കാണുവാനുണ്ട് ഗീതയിലെ പതിനേഴാം അധ്യായം വ്യക്തമായി ധരിക്കുന്നയാൾക്ക് സദാചാരത്തിന്റെ കാതലായ അംശം കണ്ടെത്താൻ കഴിയും സത്തിനോട് അടുപ്പിക്കുന്നത് സദാചാരം സത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് അസദാചാരം ഒരാചാരത്തെ അഥവാ കർമ്മത്തെ സത്തോ അസത്തോ ആക്കി തീർക്കുന്ന ഘടകം മുഖ്യമായും അതിൻ്റെ ബാഹ്യരൂപമല്ല ഏതുതരം ശ്രദ്ധയോടുകൂടി അത് ആചരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അർജുനൻ്റെ തൽക്കാല കർമ്മമായ യുദ്ധം ബാഹ്യരൂപത്തിൽ ഭയാനകമാണ് പക്ഷേ സാത്വികീ ശ്രദ്ധയോടുകൂടി സ്വധർമ്മമെന്ന നിലയിൽ അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൽ കൂടി ചിത്തശുദ്ധി നേടി അർജുനന് സത്യത്തെ സമീപിക്കാം അതല്ല ഫലകാംക്ഷയോടെ അഹംഭാവപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അസദാചാരമായി മാറും ഇത് ഇഹലോകത്തും പരലോകത്തും ദുഃഖത്തിന് കാരണമാവും കാരണവുമാവും ഈ ശ്ലോകത്തിലെ ശ്രദ്ധ സാത്വികീ ശ്രദ്ധയാണെന്ന് സ്പഷ്ടമാണല്ലോ രാജസിയും താമസീയുമായ ശ്രദ്ധകളാണ് അശ്രദ്ധ അശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്ന കർമ്മം ദാന യജ്ഞാദി കർമ്മങ്ങളായാൽ പോലും അസത്കർമ്മമാണ് അഥവാ അസദാചാരമാണ് പരലോകത്ത് അത് നരകാനുഭവത്തിനിടയാക്കും അല്ലെങ്കിൽ ആസുരജന്മങ്ങൾക്ക് വഴിതെളിക്കും ഇഹലോകത്തിൽ അഹങ്കാരവും ഫലചിന്തയും വളർത്തി അത് ക്ലേശിപ്പിക്കും അപ്പോൾ കർമ്മത്തിൻ്റെ ബാഹ്യരൂപത്തേക്കാൾ പ്രധാനം അത് ഉൾക്കൊള്ളുന്ന ശ്രദ്ധയാണ് സാത്വിക ശ്രദ്ധ ഒരിക്കലും അധർമ്മത്തിന് പ്രേരിപ്പിക്കുകയില്ല അധ്യായാർത്ഥ സംക്ഷേപം സത്യദർശികളുടെ വാക്കായ ശാസ്ത്രത്തെ വേണം കർമ്മം ചെയ്യാൻ എന്ന് പറഞ്ഞാണ് ഭഗവാൻ പതിനാറാം അധ്യായം ഉപസംഹരിച്ച് തുടർന്ന് ശാസ്ത്രവിധി ശാസ്ത്രവിധിയറിയാതെ കർമ്മരംഗത്ത് വർത്തിച്ചാൽ എന്താകുമെന്നായിരുന്നു അർജുനന്റെ ചോദ്യം അതിന് മറുപടിയായി ഭഗവാൻ ഗുണഭേദമനുസരിച്ച് സ്വാഭാവികമായി മൂന്നായി പിരിയുന്ന ശ്രദ്ധാഭേദത്തെ വിവരിക്കുകയാണ് പതിനേഴാം അധ്യായത്തിൽ നിലനിൽപ്പിൻ്റെ ഏതു മണ്ഡലത്തെ സമാശ്രയിക്കുന്നു എന്നതനുസരിച്ച് ശ്രദ്ധ മാറി വരും എന്തായാലും പുരുഷൻ ശ്രദ്ധാമയനാണ് ആരെന്തു ശ്രദ്ധിക്കുന്നുവോ അവൻ അതായി ഭവിക്കും ഒരുവന്റെ ഉറച്ച വിശ്വാസമാണ് ശ്രദ്ധ ശ്രദ്ധ സാത്വികി രാജസി താമസി എന്ന മൂന്നായി പിരിയുന്നു ഈശ്വര സങ്കല്പത്തിൽ പോലും ശ്രദ്ധ സ്വാധീനം ചെലുത്തുന്നു സാത്വികി ശ്രദ്ധയുള്ളവർ സത്വഗുണപ്രധാനന്മാരായ ഈശ്വരന്മാരെ ഭജനത്തിന് അംഗീകരിക്കുന്നു അതുപോലെ രജോഗുണികളും തമോ ഗുണികളും അവരവർക്ക് ഗുണങ്ങൾക്ക് പ്രാധാന്യം കിട്ടത്തക്കവണ്ണമുള്ള ഈശ്വര സങ്കല്പങ്ങൾ അംഗീകരിക്കുന്നു ദേഹത്തെയും മനസ്സിനെയും അത്യന്തം പീഡിപ്പിച്ചു കൊണ്ടുള്ള തപസ് ആസുരമാണ് ആഹാരം യജ്ഞം തപസ് ദാനം എന്നിവയെല്ലാം ശ്രദ്ധാഭേദം അനുസരിച്ച് സാത്വികം രാജസം താമസം എന്ന് മൂന്നായി പിരിയുന്നു തപസ് ശാരീരം വാങ്മയം മാനസം എന്ന് മൂന്ന് വിധമുണ്ട് ആത്മസാക്ഷാത്കാരത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്ന ഈ മൂന്നു വിധം തപസ്സും സാത്വികഭാവം കൈക്കൊള്ളുന്നതാണ് അഹങ്കാരവും മോഹവും കടന്നു കയറിയാൽ തപസ്സ യഥാക്രമം രാജസവും താമസവുമായി അധപ്പതിക്കും അതുപോലെ തന്നെ ദാനവും ഓം തത് സത് എന്ന ബ്രഹ്മമന്ത്രം ഉച്ചരിച്ച് സദാ ബ്രഹ്മഭാവന നിലനിർത്തി കർമ്മരംഗത്ത് വർത്തിച്ചാൽ സാത്വിക ശ്രദ്ധയിലേക്ക് ഉയരാൻ കഴിയും സാത്വിക ശ്രദ്ധയാണ് സദാചാരത്തിൻ്റെ പ്രധാന ഘടകം അതില്ലാതെ ചെയ്യുന്ന എന്തും അസത്താണ് അസത്കർമ്മം ഈ ലോകത്തോ പരലോകത്തോ ഉപകരിക്കുന്നതല്ല അതുകൊണ്ട് സത്യത്തോടടുക്കാൻ കൊതിക്കുന്നയാൾ സാത്വികീ ശ്രദ്ധ വളർത്തി എപ്പോഴും സദാചാര സദാചാരതൽപ്പരനായി കഴിയേണ്ടതാണ് ശ്രദ്ധയെ മൂന്നായി വിഭജിച്ച് വിശകലനം ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഈ അദ്ധ്യായത്തിന് ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്ന് പേർ इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे श्रद्धात्रयविभागयोगो नाम सप्तदशोऽध्यायः